നമ്മൾ എപ്പോഴും കാര്യം ചെയ്യാം. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ പൂർണ്ണ തൃപ്തിയാണ്. ഈ ബിസിനസ് തൃപ്തിയാവാതെ നിങ്ങൾ ഉറപ്പാണ്. വേറെ കാര്യം, കാരണം ഇതിന്റെ അടിതൊട്ട് മേലെ വരെ ഞാനൊക്കെ കണ്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈ ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, തൊട്ടടുത്ത് ഇപ്പോ ഒരു പൊട്ടിയ ഒരു പ്ലാറ്റ്ഫോം, അതിന്റെ പേര് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പേരിൽ ഇപ്പൊ കുറേ ആൾക്കാർക്ക് ബിസിനസ് പറയാൻ പേടി, കാണാൻ പേടി. ഇത് പോസിറ്റീവായ ഒരു വശം വന്നപ്പോ നിങ്ങൾ പിന്തിരിഞ്ഞിരിക്കുക. അപ്പൊ അതേപോലെയുള്ള ബിസിനസ്സുകൾ ഒരാളും ചേർക്കണ്ട, പറയുന്ന ആളുകൾ എന്താണ്, നിങ്ങൾ ആൾക്കും ചേർക്കണ്ട, നിങ്ങൾ പ്ലാനിലിരിക്കണ്ട, അസോസിയേഷൻ അറ്റൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് വരുമാനമാണ്. നിങ്ങൾ കുറച്ച് എമൗണ്ട് ഇട്ട് അത്രേ, വലിയ എമൗണ്ട് ഇട്ട് അത്രേ. അങ്ങനെ എത്ര ലോകത്ത് വന്നു പോയി, അല്ലെ ഇപ്പൊ വന്ന ഈ ഒരു പൊട്ടിയ ബിസിനസ് മാത്രമാണോ, അങ്ങനത്തെ എത്ര വന്നു പോയി. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല, പിന്നെയും നമ്മള് ഇനിയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് സ്ഥിര വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സ്ഥിര വരുമാനം കിട്ടാം, എങ്ങനെ എങ്ങനെ ഒരു വരുമാനം തരുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ എവിടെയെങ്കിലും കാള പറ്റുന്നതാണ് കയറെടുക്കണേലും മുന്നേ ചിന്തിക്കണ്ടേ, കാള അവിടെ പെറുവെന്നുള്ളത്, കാളരാണല്ലേ അത് പെറുവെന്ന് നമ്മൾ ആരും ചിന്തിക്കണ്ടേ, അപ്രസവിക്കോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഇതേപോലെ പോസിറ്റിവിറ്റി അല്ല, ഒരു ഉറപ്പില്ലാത്ത ഒരു സംഭവം നമ്മളോട് പറയുമ്പോൾ നമ്മളതിന് പുറമുറ ബാക്കി നമ്മളാണ് വിശ്വസിക്കുകയാണ്. നമുക്കറിയാം അത് സാധ്യമല്ല എന്നുള്ളത്, ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം ഇങ്ങനെ തരാൻ പറ്റും. നമ്മൾ ചിന്തിച്ച് നമുക്ക് നല്ല, എന്നാലും ഓർക്കൊക്കെ കിട്ടണ്ടല്ലോ, അതുപോലെ കിട്ടണമെന്ന് നമ്മൾ കണ്ടതല്ലേ, ഓന് കിട്ടിയത് കണ്ടതല്ലേ. പിന്നിപ്പോ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഓർത്തിരിക്കും, സ്പില്ലോ കിട്ടിയിട്ടുണ്ട്, മറ്റുള്ള ഹാർഡ് വർക്കാണ് കേട്ടോ. നിങ്ങളുടെ ടീമിലെ മറ്റുള്ള ലീഡേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വർക്ക് ചെയ്യുമ്പോഴാണ് സ്പില്ലോ കിട്ടുന്നത്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അവരെ സ്പില്ലോർ വാങ്ങാനായിട്ട് ഈ ബിസിനസ് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് നന്ദി സൂചകമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ച് അവർക്കൊരു ബെനിഫിറ്റ് കിട്ടും. അപ്പോ ഈ ഒരു ബിസിനസിന്റെ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളും ഇവിടെ ഒരു വരുമാനം ഇല്ലാണ്ട് പോകണ്ട എന്ന് വെച്ചിട്ടാണ് ഈ സ്പില്ലോർ എന്നുള്ളത് അൽഗോരിതം സെറ്റ് ചെയ്ത വിധത്തിൽ നമുക്ക് തരുന്നത്. അപ്പൊ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വന്ന സമയത്ത് ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നാല് പോയിന്റുകൾ തന്നെയാണ്. അതിൽ ആദ്യത്തെ രണ്ട് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ സാറ് ഇത്രയും വിശദമായിട്ട് ഇവിടെ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ തന്നെയാണ്. ഈ ബ്ലോക്ക് ചെയിൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈ ബ്ലോക്ക് ചെയിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ കുറിച്ച് കുറച്ച് കുറച്ച് പഠിച്ചപ്പോഴാണ് ഇതിന് ഇത്ര സാധ്യതകളുണ്ട്. പക്ഷെ ബ്ലോക്ക് ചെയിൻ പഠിച്ചപ്പോ എനിക്ക് അതിന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നല്ല ഞാൻ ചിന്തിച്ചത്. ഈ ബിസിനസ് ഒരിക്കലും പൊട്ടൂല എന്നുള്ള ഒരു ഉറപ്പാണ് ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിച്ചപ്പോൾ. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് പൊട്ടി എന്നുള്ളതിനുള്ള കാരണം എന്താണ്, ഈ ബ്ലോക്ക് ചെയിൻ അല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നുള്ളത് ഇവിടെ സ്മാർട്ട് കോൺട്രാക്ടുകളാണ്. പിന്നെ അതുമല്ല, എന്നെ അതിലുടക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇന്നേ വരെ ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുള്ള ബിസിനസ് എല്ലാം ഏതാണ്, അതെല്ലാം സെൻട്രലൈസ്ഡ് ആണ്. നമ്മൾ ഇവിടെ ഒരു വിധത്തിലാക്കുമ്പോഴേക്കിന് ഒരു തലേക്ക് ക്ലിയർ ആക്കി വരുമ്പോഴേക്കിന് അതിന്റെ അഡ്രസ് പിന്നെ ഉണ്ടാവില്ല. നമ്മളിവിടെ എടുത്ത ഹാർഡ് വർക്ക്, നമ്മളെടുത്ത ടീം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിച്ചുകഴിഞ്ഞാല്, ഇപ്പൊ ഇന്ത്യന്റെ കാര്യം നോക്കി, ഞാൻ സൗദിയിൽ 13 വർഷത്തോളം സൗദിയിൽ ജോലി ചെയ്ത ആളാണ്. ഇന്ന് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഇവിടെ നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മെറ്റാബോളിസം ബിസിനസ്സിൽ രണ്ട് വ്യക്തിയുടെ പേരിൽ മാത്രമാണ്. അല്ലെങ്കിൽ എന്റെ 37-ാമത്തെ വയസ്സിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയില്ല, കാരണം എന്റെ ഒരു പൂർവികരും ഞാൻ നിർത്തി പോന്നിട്ടില്ല. അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ കാണാം 55-60 വയസ്സായിട്ട് കുറെ അസുഖങ്ങളായിട്ട് മാത്രമേ തൃപ്തി കൊണ്ടിട്ടുള്ളൂ, ജോലി ചെയ്യാൻ പറ്റാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏജ് ഓറായിന്റെ പേര് പിരിച്ചുട്ടിന്റെ പേരിൽ മാത്രമാണ് ഓരോരുത്തരോട് വന്നിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്, അങ്ങനെ തന്നെ വരാൻ പറ്റുള്ളൂ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ നിർത്തി പോരുമില്ലല്ലോ, എനിക്ക് എന്റെ മുന്നിലേക്കുള്ള ഫ്യൂച്ചർ ക്ലിയർ ആവണ്ടേ, എനിക്ക് എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, എന്റെ സ്വപ്നങ്ങൾ എനിക്ക് ക്ലിയർ ആക്കണ്ടേ, എന്റെ വരുമാനം വേണ്ടേ, എന്റെ വരുമാനം കിട്ടും എന്നുള്ളവർ ഉറപ്പിരിക്കുവാണ്ടേ. ആരെങ്കിലും പറഞ്ഞത് ഉറപ്പിച്ചു വരില്ല വരില്ലല്ലോ. അത് കണ്ടിട്ടും അത് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ബിസിനസ് നിർത്തി കൂടെ പോകുന്നതല്ല, എന്റെ ജോബ് നിർത്തി പോകണല്ലോ. ആ ജോബിൽ തന്നെ 8 വർഷത്തോളം ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തത്. 8 വർഷത്തോളം വർക്ക് ചെയ്ത കമ്പനിയിൽ എനിക്ക് എഗ്രിമെന്റും കാര്യങ്ങളും കിട്ടേണ്ടത് പകരം ലാസ്റ്റ് സമയത്ത് എന്റെ പ്രൊഫഷൻ വിഷയമാണ്. 8 വർഷമായിട്ട് ഞാൻ ആ ഒരു പ്രൊഫഷൻ തന്നെയാണ്. അത് മാറ്റാൻ വാർണിങ്സ് വന്നു, അവർ മാറ്റി തരണ്ടേ, അവർ മാറ്റി തന്നില്ല. എന്റെ ലൈസൻസുകളെ വലുതാക്കണം തന്നു, മാറ്റി തരാൻ ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തു, അവർ മാറ്റി തന്നില്ല. അതേപോലെ ലാസ്റ്റ് അവർ പറഞ്ഞു 800 രൂപ അല്ലെങ്കിൽ 700 രൂപ റിയാലോളം നിന്റെ സാലറി കുറക്കാൻ പോവാ, നിന്റെ മാത്രമല്ല 4 ഡ്രൈവേഴ്സുണ്ടാവും, 4 ആളെയും കുറക്കാൻ തുടങ്ങി. എന്താണ് നിന്റെ തീരുമാനം എന്ന് വെച്ചു. മറ്റുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം, സാലറി കുറഞ്ഞാലും വേണ്ടില്ല, എങ്ങനെയും ഞങ്ങൾക്ക് ജോലിയിൽ തുടരാണ് ഞങ്ങൾ വിടണം എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത്. അതായത് 2 ഈജിപ്ഷ്യനാണ്, 1 പാകിസ്ഥാനിയാണ്, ഇന്ത്യനായിട്ട് ഞാനാണുള്ളത്.
പിന്നെ ആ പറഞ്ഞ എന്നത്തെ തീരുമാനം ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് എന്റെ നാട്ടിലേക്ക് പോകാനുണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാമെന്ന് അവര് ചോദിച്ചു നീ ശരിക്ക് തീരുമാനിച്ചിട്ടാണോ ഈ കാര്യം പറഞ്ഞു ചോദിച്ചു അതെ എനിക്ക് എന്റെ തീരുമാനം തന്നെയാണ് കൊല്ലത്ത് എന്ന് പറഞ്ഞു അങ്ങനെ പോകുമ്പോ നീ എന്താ എന്റെ ഭാവി അത് എനിക്കറിയാം എന്റെ അടുത്ത് നല്ല ബിസിനസ് ഉണ്ട് ഞാനതിന് നല്ല ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ ഈ സമയമില്ലാത്ത സമയങ്ങളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡെവലപ്പ് ആക്കിയതാണ് ഞാൻ ഈ ബിസിനസ് ഇന്നും എനിക്കറിയാം ഈ ബിസിനസ് മാത്രമായിട്ട് പോകുമ്പോൾ എത്ര സമയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം അപ്പോ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏകദേശം 2 മാസത്തോളം ഞാൻ എന്തുണ്ട് ഞാൻ അവിടെ റൂമിൽ തച്ചിരിക്കായിരുന്നു കാരണം കമ്പനിയുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം പേപ്പർ വർക്ക് ക്ലിയർ ആണോ ഫിനാൻഷ്യൽ ക്ലിയർ ആണോ ഇന്നലെ വേറെ വണ്ടി 2 മാസത്തോളം ഞാൻ റൂമിലും ഇതിണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു 1 മാസം ഞാൻ എന്റെ എല്ലാ ടീമുകളെയും വിളിക്കുമായിരുന്നു എല്ലാവരും കൂടെ ഇരിക്കുമായിരുന്നു ആർക്കൊക്കെ ഡിജിറ്റലി പ്ലാൻ കൊടുക്കണോ എല്ലാവർക്കും റെഡി ഏത് സമയം ഞാൻ അവൈലബിൾ ആണ് രാത്രിയാണെങ്കിൽ രാത്രി പകലാണെങ്കിൽ പകല് മുന്നക്കൂട്ടി പറയുന്ന ആൾക്കാർക്കൊക്കെ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ട്രസ്റ്റ് കൊടുക്കേണ്ട ആൾക്കാർക്ക് ട്രസ്റ്റ് പ്ലാൻ കൊടുക്കേണ്ട ആൾക്കാർക്ക് പ്ലാൻ ഐഡിയ എടുക്കേണ്ട ആൾക്കാർക്ക് ഐഡി വേറെ ടയർ ആക്ടിവേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾക്ക് അങ്ങനെ മൈനിങ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്തപ്പോ ഏകദേശം 2ാമത്തെ മാസമാണ് അതിന്റെ റിസൾട്ട് വന്നത് എനിക്ക് വലിയൊരു എമൗണ്ട് 2 മാസം അടുപ്പിച്ച 1 മാസത്തിന്റെ അവസാനത്തിലും അടുത്ത മാസത്തിന്റെ ഫസ്റ്റിലുമായിട്ട് ഏകദേശം ഒരു 5 ലാഖിന്റെ അടുത്ത എമൗണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ഏത് ലെവലും ഉണ്ടാവാം ഞാൻ മാത്രമാണോ എന്റെ ടീമിലെ എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് ആളുകൾക്ക് അതേപോലെ വരുമാനങ്ങൾ കിട്ടി ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ബിസിനസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര വരുമാനം ഞാനൊരാളാണ് തന്നെ വർക്ക് ചെയ്തപ്പോ ഈ ടീമുകളൊക്കെ ആയി എന്റെ ടീം നല്ല ഉഷാറായി അവർക്ക് നല്ല നോളേജുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റി എനിക്കറിയാത്ത നോളേജുകൾ ഞാൻ എന്ത് ചെയ്തു ഓരോ സമയം ഏത് ലീഡേഴ്സിന്റെ ചോദിച്ചാൽ കിട്ടും എവിടെ നമുക്ക് നോളേജ് കിട്ടും അവരെ കോണ്ടാക്ട് ചെയ്യും രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല അവരെ സമയം നോക്കും ചിലപ്പോ ഒരു സമയം ചോദിച്ചാൽ കിട്ടാത്തൊരു ഡൗട്ട് 2-3 പ്രാവശ്യം ചോദിക്കും ഒരാളോട് ചോദിച്ചിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ 2-3 ആളുകളായിട്ട് ക്ലിയർ ചെയ്യും ഞാൻ താഴേക്ക് പകർന്നു കൊടുക്കും അപ്പൊ ഈ ബിസിനസ്സിൽ വേണ്ടത് എന്താണ് നോളജ് തന്നെയാണ് മൈൻഡ് പിന്നെ നിങ്ങൾക്ക് അറിയാം മറ്റുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ ഇവിടെ 8% 5% നല്ല നിങ്ങൾക്ക് കമ്മീഷനും ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്നത് അറിയാലോ അതെന്തുകൊണ്ടാ കാരണം ഇപ്പൊ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം അവിടെ നിങ്ങൾ ഡയറക്റ്റ് ഒരു 7 ലെവലിൽ ഒരു ജോയിൻ ഇട്ടു എന്ന് വിചാരിക്കുക ഞാൻ ഇപ്പൊ ഇൻകം പ്ലാൻ പറയാനൊക്കെ നമ്മൾ മോഹൻ സാർ ഉണ്ട് മോഹൻ സാർ വളരെ വ്യക്തമായിട്ട് പറയും ഞാൻ ഇങ്ങനൊരു ഒരു ജസ്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങളൊരു 7 ലെവലിലേക്ക് നിങ്ങളൊരു എൻട്രി അടുപ്പിച്ചു എന്ന് വിചാരിക്കാം അതിന് ശേഷം അത് അവിടെ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ 7 ലെവലിൽ നിന്ന് ഒരാളാണോ നിങ്ങൾ കീഴിൽ ഒരു 7 ലെവലിൽ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്ര കിട്ടും ഇതിൽ ആർക്കെങ്കിലും അറിയാം 7 ലെവലിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത ഒരാൾക്ക് ഒരു 7 ലെവലിൽ നിന്ന് നിങ്ങളെ താഴെ ഒരു ഡയറക്ടർ റഫറൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടും ബാക്കിയുള്ളതൊക്കെ പോട്ടെ ബാക്കിയുള്ള സാധ്യതകളൊക്കെ പോട്ടെ എത്ര കിട്ടും മറ്റേ 160 വേറെ ആർക്കെല്ലാം ഫ്രണ്ടോ 180 ആണ് കിട്ടുക 2 എസ്ത്രീകൾ ഈ എസ്ത്രീകൾ നിങ്ങൾക്ക് ആ ഐഡിയ അടിക്കുമ്പോ കിട്ടോ അതോ 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടോ 1 മാസം കഴിഞ്ഞിട്ട് കിട്ടോ ആയിട്ട് എടുക്കുമ്പോ അപ്പൊ പാടത്ത് പണി വരപ്പത്ത് കൂലി ഇത് കിട്ടാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയത്ത് ഡിലേ വന്ന ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഇന്ന് മറ്റുള്ള മാർക്കറ്റുകൾ അങ്ങനെയാണോ ഇപ്പൊ ഇവിടെ കൂട്ടിപ്പോയ സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ട് 24 മണിക്കൂറിൽ കൂടുതൽ സമയം പറയുന്നുണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് നിങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ വളരെ സമയങ്ങളുണ്ട് എനിക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലട്ടോ ഞാൻ ആ പ്ലാറ്റ്ഫോമിനായിട്ട് ജസ്റ്റ് എനിക്ക് കിട്ടിയ സൂചനകളും നമ്മളെ പല ആൾക്കാരും നമ്മൾ ചോദിക്കുമല്ലോ ഇതിനെപ്പറ്റി അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പല കാര്യങ്ങളും നമ്മൾ അറിയാണ്ട് പറയാൻ പാടില്ല എന്തെങ്കിലും അതിന്റെ ഒരു കുറച്ച് ഭാഗമാണ് നമ്മൾ പഠിച്ചെടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒരിക്കലും ഞാൻ ഒന്നിനി ഞാനത് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഞാൻ അതിനെ എതിർത്തിട്ടില്ല അതിന് ജെന്യൂനിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാലം പോകില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതേപോലെ സംഭവിച്ചു അപ്പോ പലതും അത് മാത്രമല്ല അതുപോലെ പറയുന്നുണ്ട് പിന്നെ MLM നിങ്ങൾ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും പ്രോഡക്റ്റ് ഇല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഈ ബിസിനസ്സിൽ പ്രോഡക്റ്റ് ഉള്ള ബിസിനസ് എങ്ങനെയാ ചെയ്യുന്നത് അത് സെൻട്രലൈസ്ഡ് ആണ് നിങ്ങൾ 1000 രൂപന്റെ ഒരു സാധനം 10,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന് 8% കമ്മീഷൻ കിട്ടിയിട്ട് നല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ 10% കമ്മീഷൻ കിട്ടിയോ നല്ല കാര്യമുണ്ടോ ബാക്കി എമൗണ്ട് എവിടെ പോകണം അത് ആരാണോ ക്രിയേറ്റർ ആരാണോ അതിന്റെ ഓണർ അവരിലേക്ക് പോകണം
നിങ്ങളാ മുതലാളിനെ വീണ്ടും മുതലാളിയാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ നടക്കുന്നു, കുറെ ആളുകളെ ചേർത്ത് കൊടുക്കുന്നു, അതിന് കിട്ടുന്ന തുച്ഛമായ കമ്മീഷൻ, അതിന് കണ്ടീഷൻസ് ഇല്ലേ? ലെഫ്റ്റ് റൈറ്റ് ഇല്ലേ? എം എൽ എ മത്സരത്തില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ അതിന് കണ്ടീഷൻസ് ഒരുപാടുണ്ട്, അതിൽ ഒരുപാട് എഗ്രിമെന്റുകൾ ഉണ്ട്. അങ്ങനെയുള്ള വല്ല കണ്ടീഷൻ ഉണ്ടോ കൂടെ? നിങ്ങൾക്ക് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അസറ്റുകൾ കിട്ടുന്നില്ലേ? ഏത് സമയത്ത് ജോയിൻ എടുക്കുമ്പോൾ ഒരു അസറ്റ് ഇല്ലേ? ഞാൻ ജോയിൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് എസ് എഫ് സി കോയിൻ. ഫസ്റ്റ് ലെവലിൽ ആറ് ലെവൽ ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 315 എസ് എഫ് സി കോയിൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഏഴാമത്തേക്ക് ഓട്ടോ അപ്ഡേഷനിലൂടെ ഏഴാമത്തെ ലെവലിലേക്ക് കിട്ടി. അപ്പൊ എൻ്റെ അത് 635 മാറി. ഇതിന് നല്ല വാല്യൂ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നീട് ഒരു 3 മാസം 3.5 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ടീമായിട്ട് ഏകദേശം 12 ലെവലിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. അപ്ഗ്രേഡ് ചെയ്തപ്പോൾ 20,475 എസ് എഫ് സി കോയിൻ കിട്ടി. ഈ കോയിന്റെ വല്ല വാല്യൂ നിങ്ങൾ ഇന്ന് പറയുന്ന പ്രോഡക്റ്റിനുണ്ടോ? ഞാൻ ഒരു എം എൽ എ ചെയ്തപ്പോൾ കിട്ടിയ കുറെ പ്രോഡക്റ്റ് എൻ്റെ അടുത്തുണ്ട്, അത് വേണമെങ്കിൽ തരാം. വലിയ വാല്യൂ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്കത് ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നിലും നിങ്ങളിപ്പോ ഇവിടെ പലതും നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ പേരിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതാ ഒരു പിജിക്കാട്ടൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്ന സംഭവം. അതിലൊക്കെ കിട്ടുന്ന ഓരോരോ സാധനങ്ങളും അതിന്റെ പ്രൈസൊക്കെയാണ് നോക്കി. ഒരു കംപ്ലീറ്റ് പേപ്പർ കൊടുക്കണം 1,000 രൂപ, 1,000 എന്നല്ല അതിന് മേലെ. പിന്നെ എന്താ ഒരു ക്യാമിൽ ഗീ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സോപ്പാണെന്ന് പറഞ്ഞിട്ട് അതിന് ഏകദേശം വാല്യൂ കണക്കൂട്ടുന്ന എത്രയാണ്? 1,000 രൂപയൊക്കെയാണ്. ഈ ക്യാമിൽ ഗീ എന്ന് പറയുമ്പോൾ ഞാനും മുറുക്ക ഇവിടെ പല ആൾക്കാരും പ്രവാസികളാണ്. അവിടെ വെറുതെ കിട്ടുന്ന സാധനമാണ് ക്യാമിൽ ഗീ. സൗദി അറേബ്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒട്ടകം സുലഭമാണ്. ഈ ഒട്ടകത്തിന് നെയ്യ് അവിടെ വെറുതെ കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ വാല്യൂ ഉള്ളൂ. അങ്ങനെ ആളുകളെ പറ്റിക്കുക എന്നിട്ട് അങ്ങനെ ഒരു രീതിയിൽ, ഞാൻ എന്നെ കുറ്റം പറയല്ല, അത് ഓരോരുത്തരം മാർക്കറ്റിംഗ് ആണ്. പക്ഷെ അതൊക്കെ നിങ്ങളൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അതാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു അസറ്റ് ഉള്ളത്? ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിങ്ങൾ 10 കൊല്ലം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു ബെനിഫിറ്റ് ഉള്ളത്? അതിലൊരു നെഗറ്റീവ് ന്യൂസോ ഒരു നെഗറ്റീവ് ഇതോ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ചോദ്യണ്ടാവും, മറ്റേ വർഷത്തിൽ നെഗറ്റീവ് ന്യൂസുകൾ വരൂലേ, വന്ന അവിടെ നിൽക്കൂലേ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തല്ലേ നിങ്ങളെ കമ്മീഷൻ കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ പണിയുന്ന ഒരു ക്ലാസിക് എന്ന് പറഞ്ഞ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾ വർക്ക് ചെയ്ത ടൈമിൽ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ പറഞ്ഞേ ഒരു 7 ലെവൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ $150 കിട്ടും. അതിനൊട്ട് താമസം ഉണ്ടോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാണെങ്കിൽ വിത്ത് സെക്കൻഡോടെ നിങ്ങൾക്ക് പി ടു പി ചെയ്യാം, വാലറ്റിന് വാലറ്റിലേക്ക് അയക്കാം. ഇവിടെ ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഡായിക്കുന്നത് അവിടെ വന്നേക്കുന്ന എനിക്ക് ഒരു 637 ആയി വേണം, ഒരു ഐ ഡി അടിക്കാനുണ്ട്. ഞാൻ ഇവിടെ ചോദിച്ചു ആരട്ടൊക്കെ ഉള്ളതെന്ന്. ഞാൻ പി ടു പി മേടിക്കാൻ റെഡിയാണ്, എനിക്ക് ലാഭം, വെക്കുന്ന ആൾക്കും ലാഭം. ഞാൻ അല്ലാന്നുണ്ടെങ്കിലോ ഫിനാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്നെ കോൺടാക്ട് ചെയ്തോളി, ഫിനാൻസ് ഞാൻ സെറ്റ് ചെയ്തുതരാം. നിങ്ങൾക്ക് ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുതരാം. ഇവിടെ ഫിനാൻസിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ഏത് വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും? നിങ്ങൾ ഈ പറയുന്ന ഏത് ഉണ്ടായിപ്പ് പരിപാടിയിലൊന്നും നടക്കൂല. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് വാലറ്റിൽ കാണാൻ പറ്റുമോ, എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടാവും. പല ആൾക്കാർക്കും വന്ന ചോദ്യം ആയിരിക്കും, ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടില്ലേ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ വാലറ്റിൽ വരുമോ, അത് ബാങ്കിലേക്ക് മാറ്റാൻ പറ്റുമോ, അത് പെട്ടെന്ന് ക്യാഷ് ആക്കാൻ പറ്റുമോ? ഇവിടെ പറ്റുന്നില്ലേ? ആരാ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നസീർക്കൊക്കെ വലിയ ടീം ബിൽഡ് ചെയ്താ, വളരെ കുറഞ്ഞ കാലം കൊണ്ട് നസീർക്ക് വലിയൊരു ടീം ബിൽഡ് ചെയ്താണ്, നല്ല ഏണിങ്സ് ഉണ്ടായാലും നിങ്ങൾക്ക് നിങ്ങളെ കാശൊക്കെ കാശാക്കാൻ പറ്റിയിട്ടില്ലേ? എവിടെയെങ്കിലും ഡീൽ ഉണ്ടോ? ഞാൻ പോട്ടെ, 7 ലെവലിൽ നിങ്ങൾ ഒരാൾ ബിസിനസ് ചെയ്തു, നിങ്ങളെ താഴെ 2 രൂപ അടിച്ചു. ഇപ്പൊ നസീർക്കാന്റെ താഴെ നിങ്ങളവര് അബ്ദുൽ നസാർ, അബ്ദുൽ നസാർക്ക് ഐഡിയ അടിച്ചു എന്ന് വിചാരിക്കാം. അബ്ദുൽ നസാർക്കാന്റെ താഴെ നിങ്ങൾ വരുന്നത് സെമീറൊരു ഐഡിയ അടിച്ചു. ഇപ്പൊ ഇവിടെ എത്രയാണ് മൊത്തം ഉള്ളവരെ ഡായി എന്ന് പറഞ്ഞാൽ 637 ഡായിയാണ്. ഒരാളിലേക്ക് 7 അടിക്കണം. അപ്പൊ നസീർക്ക് 637 ആദ്യം മുടക്കി 7 ലെവലിൽ നിൽക്കുന്ന ഒരാളാന്ന് വിചാരിക്കാം. താഴെ നമ്മൾ അബ്ദുൽ നസാർക്ക് അടിച്ചു ഒരു ഐഡി, 150 ഡായി ആർക്ക് കിട്ടി? നസീർക്കാർക്ക് കിട്ടി. നസീർക്കാന്റെ മേലെ ആരാണോന്ന് വെച്ചാൽ അവർക്ക് അവിടെ 455 ഡായി കിട്ടി, ഉറപ്പാണ്. അവിടെ കിട്ടി S6 ആയിട്ടും അവിടെ കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ നമ്മളെ സെമീറൊക്കെ അടിക്കുന്ന സമയത്ത്, ഒരു ഐഡി അടിക്കുന്ന സമയത്ത് ഇവിടെ അബ്ദുൽ നസീർക്കാർക്ക് എത്ര കിട്ടി? 180 S3 കിട്ടി, 455 ആർക്ക് കിട്ടി? നസീർക്കാർക്ക് കിട്ടി. ഇതില് ലാഡോക്ക് എന്തെങ്കിലും പോയാ? ഇത്ര നേരം സംസാരിച്ച സമയത്ത് ലാഡോനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ ആരെങ്കിലും കേട്ടോ? ലാഡോ എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഉണ്ട്. എന്നാൽ മറ്റുള്ളവരെ കൺസെപ്റ്റിൽ വന്നു കഴിഞ്ഞാൽ 20 വാക്ക് പറഞ്ഞാൽ 19 എണ്ണം പറയാറിയാണ്. ആ ഫൗണ്ടറെ കുറിച്ചിട്ടാണ്, ആ ഫൗണ്ടറെ പുകഴ്ത്തിയിട്ടല്ലാണ്ട് ആ ഫൗണ്ടറെ കുറിച്ച് പറഞ്ഞിട്ടല്ലാണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് എം എൽ എം. ഇവിടെ തന്നെ ലാഡോന്റെ ഒരു ആവശ്യം നമുക്കില്ല. ലാഡോ ഉടനെ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, വർക്ക് ചെയ്യാണ്ടിരിക്കാം. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വാലറ്റില്. ലാഡോക്ക് എന്തെങ്കിലും പോയോ? ഇവിടെ 3 ജോയിനിങ് നടന്നു. ഈ ലാഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫീസ് കിട്ടിയോ? നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ?
അതാണ് ബിസിനസിന്റെ സാധ്യത, അതാണ് ഡീസെൻട്രലൈസേഷൻ. ഇനി ഇതിന് സാധ്യതകൾ എന്തൊക്കെയുണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ 20,475 എസ് എഫ് സി കോയിൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഈ എസ് എഫ് സി കോയിൻ ഉപയോഗിച്ചിട്ടാണ് എൻ എഫ് ടിയിലേക്ക് എൻട്രി എടുത്തത്. ഇന്ന് എൻ എഫ് ടിയിൽ വരുമാനം വരുന്നുണ്ട്. ഞാൻ ഒന്നാമത് പ്രവാസം നിർത്തി പോരാനുള്ള മെയിൻ കാരണം എന്താണ്? എനിക്കൊരു സ്ഥിര വരുമാനം അവിടെ ആയിട്ടുണ്ട്. എൻ എഫ് ടി ഏകദേശം എറൗണ്ട് 90,000 രൂപന്റെ അടുത്ത് വരുമാനം കിട്ടാൻ ഈ വെറുതെ കിട്ടിയ കോയിൻ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളെ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? നമ്മളൊരു വീട്ടിലെ 4 ആൾക്കാർ MLM കൺസൾട്ട് ചെയ്യാൻ വിചാരിക്കും. വലിയൊരു കുടുംബമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു. ഒരേ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും 4 ആൾക്കും കിട്ടി. ഒരു ഉപകാരമില്ലാത്ത കുറെ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ ഉപകാരം ഉണ്ടെങ്കിൽ പോട്ടെ, ഒരേ പ്രോഡക്റ്റുകൾ ആവർത്തനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യമുണ്ടോ? അത് നിങ്ങൾക്ക് ഭാവിയിൽ എടുത്ത് വിൽക്കാൻ പറ്റുമോ? അതിന് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടോ? എനിക്ക് ഇവിടെ കിട്ടിയത് എസ് എസ് സി കോയിനാ. കിട്ടിയപ്പോൾ ഒരു കാര്യമില്ല എനിക്ക്. ഞങ്ങൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നോക്കി, സ്വൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി, ഒരു ഓപ്ഷനും ഇല്ല. ഇതങ്ങനെ അവിടെ ഇങ്ങനെ വാലറ്റിൽ കാണുന്നുണ്ട്. കുറേ കാലങ്ങൾ കഴിഞ്ഞു, ഒരു 2-3 മാസങ്ങൾ കടന്നുപോയി. എൻ എഫ് ടി വന്നു, എൻ എഫ് ടി ആക്ടിവേറ്റ് ആയി, ജസ്റ്റ് എൻ എഫ് ടി ആക്ടിവേറ്റ് ആയി. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ വന്നു, എൻ എഫ് ടികൾ അപ്ഗ്രേഡ് ചെയ്യാണ് ഈ എസ് എഫ് സി കോയിനുകൾ ഉപയോഗിക്കാന്നുള്ളത്. അത് ഉപയോഗിച്ച് നോക്കി, ആദ്യത്തെ ഘട്ടങ്ങൾ നോക്കി, ഏകദേശം ഒരു മാനേജർ ലെവൽ വരെ കുറച്ച് ഓപ്പൺ മാർക്കറ്റ് നടത്തിട്ട് ഒരു മാനേജർ ലെവൽ വരെ എത്തിച്ചു. അതിന് ശേഷം അപ്ഡേഷൻ വന്നു, 3-ാമത്തെ ലെവൽ വന്നു, 2-ാമത്തെ കഴിഞ്ഞു, 3-ാമത്തെ വന്നു. 3-ാമത്തെ വേർഷനിലേക്ക് മാറിയ സമയത്ത് ആ മാനേജർ മാത്രം അബ്സെന്റ് ആയി. കാരണം അദ്ദേഹം പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചായിരുന്നു. എന്നാ പൈസ കൊടുക്കാണ്ട് എന്റെ വാലറ്റിൽ എനിക്ക് കിട്ടിയ എസ് എച്ച് കോയിനുകൾ ഉപയോഗിച്ച് മാത്രം ഞാൻ വാങ്ങിച്ചു വെച്ച സൂപ്പർവൈസർ ഇന്നും അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതിന് നല്ല വരുമാനം വരുന്നുണ്ട്. ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ അല്ല, അതിൽ കുറച്ച് കറപ്ഷൻസ് നടത്താനുണ്ട്. അതെല്ലാം നമുക്ക് അവൈലബിൾ, ഒരാളോട്ട് തെരഞ്ഞു പോണ്ട. അത് കറപ്ഷൻ നടത്തിന് തൊട്ട് മുന്നേ തന്നെ നമ്മുടെ സൈറ്റിൽ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ നിങ്ങളെ ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ആക്കി, നിങ്ങൾ നിങ്ങളെ മെട്രിക്സിലേക്ക് പോണതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് അവിടെ ന്യൂസിന്റെ കോളങ്ങൾ കാണാം. അപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാണ്, തൽക്കാലം നിർത്തി വെക്കുന്നുണ്ട് എൻഎഫ്ടിന്റെ വരുമാനം. എന്തുകൊണ്ട്? ഇതിൽ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് എൻഎഫ്ടികളോ അല്ലെങ്കിൽ റിയൽ അല്ലാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് ഇതിന്റെ അവകാശികൾക്ക് കൊടുക്കണമെന്നാണ്. അതായത് യഥാർത്ഥ അവകാശികൾ ആരാണോ അവർക്ക് ഇതിന്റെ വരുമാനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോസ്റ്റ്പോൺ. തൊട്ടടുത്ത ദിവസം ഈ അടുത്ത മാസം ഒരേ ഫസ്റ്റിന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യും? അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കിട്ടണമെന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടിയ എസ് എച്ച് പോന, അപ്പൊ വെറുതെ കിട്ടിയതല്ല, അത് നിങ്ങളെ മുടക്കിയ മുതലിൽ നിങ്ങൾക്ക് അവിടെ വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്ക് തന്നെ അസറ്റുകളാണ്. ഇന്നിപ്പോ 12 ലെവൽ ഓപ്പൺ ആക്കിയ പല ആളുകളുണ്ട്, 10 ലെവൽ ഓപ്പൺ ആക്കിയ ആളുകളുണ്ട്. ഇന്നമാക്കൂടെ കിട്ടുന്ന എന്താണ്? ടി ആർ ടോക്കണുകളാണ്. ഈ ടി ആർ ടോക്കണുകൾ ഇതേപോലെ തന്നെയാണ്, അതിനൊക്കെ വാല്യൂകളുണ്ട്, അതിന്റെ സമയമാണ്. ഇന്ന് കിട്ടി നാളെ തന്നെ പൈസ ആക്കണമെന്ന് പറഞ്ഞാൽ ഈ അസറ്റുകൾ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഡായിയോ ഏത് സമയത്തും നിങ്ങൾക്ക് എന്താ ക്യാഷ് ആക്കി മാറ്റാം, വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഇതേപോലെ 12 ലെവലൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്. അപ്പൊ ഞാൻ അന്ന് 12 ലെവൽ ക്യാഷിന്റെ അടുത്ത് അധികമായിട്ട് ഞാൻ ചെയ്തതൊന്നല്ല, ക്യാഷ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെന്നല്ല, കടവും കള്ളിയാക്കി ചെയ്തതാണ്. കടവും കള്ളിയാക്കി ചെയ്തതെന്ന് വെച്ചാൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത 1 രൂപി അത് പതി ഒരു 100 മടങ്ങായിട്ട് അല്ലാണ്ട് തിരിച്ചു വരില്ല എന്നുള്ള ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അന്ന് 12 ലെവൽ ഓപ്പൺ ആക്കിയത്. ഇന്ന് അതിന്റെ പേരിൽ എനിക്ക് യാതൊരു സങ്കടമില്ല, എങ്ങനെ നോക്കിയാലും സന്തോഷമാണ്. കാരണം എനിക്ക് സ്ഥിര വരുമാനം വരുന്നുണ്ട് എൻ്റെ എഫ് ടി നിന്ന്. അത് കൂടാണ്ട് ഞാൻ എന്ത് ചെയ്തു, പോർട്ട്ഫോളിയോയിലേക്ക് എൻട്രി എടുത്തു. പോർട്ട്ഫോളിയോയിൽ എൻട്രി എടുത്ത് ഏകദേശം 3-4 ടയർ വരെ ചെയ്തു വെച്ചു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എയർ ഡ്രോപ്പ് വഴി നല്ലൊരു വരുമാനം. അന്ന് അത് ചെയ്യുന്ന സമയത്തും പറഞ്ഞു, ഇനിയിപ്പൊ ഇതിന്റെ പുറത്ത് ടയർ ആക്ടിവേഷൻ ചെയ്യണോ? ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസിക് ചെയ്തു, 7 ലെവൽ ചെയ്തു, 5 ലെവൽ ചെയ്തു. ഓരോരുത്തർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്തിനാ പോർട്ട്ഫോളിയോ എടുത്ത് വെക്കണം? ഈ ബിസിനസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകണത് തന്നെ ഒരു പോർട്ട്ഫോളിയോനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോ വാല്യൂ അനുദിതം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പോർട്ട്ഫോളിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് നോക്കാം. ഞാൻ തന്നെ പറയാം, എനിക്കൊരു നഷ്ടമല്ല, ഞാൻ $350 വെച്ച് വെറും 3 ലെവലാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും പോർട്ട്ഫോളിയോ കോയിൻ സെറ്റ് എടുത്തിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഞാൻ കോയിൻ സെറ്റ് എടുത്തിട്ടില്ല, ഇപ്പോഴും എടുത്തിട്ടില്ല. 4-ാമത്തെ ലെവലും 50-50 ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പല ആൾക്കാരും ടീമില്ലാത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ എന്തെയാണ് വെറും കോയിൻ സെറ്റ് എടുക്കണത്. കോയിൻ സെറ്റ് എടുക്കണം നല്ല കാര്യമാണ്, ടീം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല കാര്യം തന്നെയാണ്. അവരുടെ ഇഷ്ടമാണ്, ഈ ക്യാഷിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ 50 ആക്കാം. അപ്പോ 800 വരുന്നിടത്ത് 400 വരുള്ളൂ, അല്ലെങ്കിൽ 1600 ആയിട്ടുള്ള 5-ാമത്തെ ലെവൽ വരുന്ന സമയത്ത് 800 വരുള്ളൂ. അത് അവരുടെ ഇഷ്ടം. ഞാൻ വെറും 50-50 ചെയ്ത് 3 ലെവൽ ചെയ്ത് വെച്ച ഒരാളായിരുന്നു. അപ്പൊ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെയർ ഡ്രോപ്പ് വഴി ഒരു 1-2 മാസം കൊണ്ട് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1400 something ഡായാണ്. ഞാൻ മുടക്കിയത് എത്രയാ? വെറും 350 ഡായി. എനിക്ക് കിട്ടിയ പോർട്ട്ഫോളിയോ എത്രയാ? ഏകദേശം
ആറായിരത്തിനോട് അടുത്തുള്ള കോഴ്സ് കോയിനാണ്. ഇന്നിപ്പോ ആ 6000 കോഴ്സ് കോയിൻ ഇൻറ്റു 40 അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്ര ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെല്ലാരും വാലറ്റ് ഉണ്ട്, എല്ലാവർക്കും വാലറ്റ് ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള കോഴ്സ് കോയിൻ വെച്ച് അടിച്ചാൽ എത്ര ഡോളറിന് വാല്യൂ ഉണ്ടെന്ന് അവിടെ കാണുന്നുണ്ട്. എന്റെ അടിച്ച് എനിക്കും കാണുന്നുണ്ട്. എന്റെ അടുത്ത് ഏകദേശം 9000 അടുത്തുണ്ട്. ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ എന്റെ അടുത്ത് എത്ര ഉണ്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിട്ടല്ല, നിങ്ങൾക്കൊക്കെ അത് അവൈലബിൾ ആകണം, നിങ്ങൾക്കൊക്കെ അത് കിട്ടും. എന്നെക്കാളും സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് ആളുകളോട് ഉണ്ട്, നിങ്ങൾക്ക് കോഴ്സ് കോളിൽ എൻട്രി എടുക്കണോ അല്ലെങ്കിൽ 12 ലെവൽ ചെയ്യണോ, നിങ്ങൾ എന്താണ് ഇതിന്റെ ഒരു ഉറപ്പില്ലാത്തതിന്റെ പേരിൽ മാത്രം മാറി നിൽക്കുന്ന പല ആളുകളാണ് ഇതിലുള്ളത്. അല്ലെ ബിസിനസിന്റെ സാധ്യതകൾ, ഇന്നിപ്പോ 10 ലെവൽ ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ലെവലിലാണ് ബിസിനസ് പോകുന്നത്. അതിന്റെ ലെവലാണ് ഇപ്പൊ പറയാം, മാർക്കറ്റ് ബിൽഡായി കൊണ്ടിരിക്കാം, ഇപ്പോഴല്ലോ പോണത്. അപ്പൊ മറ്റുള്ള മാർക്കറ്റ് പോലെയാണോ ഇതിലിപ്പോ? ഞാനിപ്പോ പറയാം, ഒരാൾക്ക് ഇത് പൊട്ടോ പൊട്ടൂലേ എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഇത് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും കാര്യം? നിങ്ങൾക്ക് കിട്ടാനൊക്കെ കിട്ടി, നിങ്ങളിവിടെ ബിസിനസ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയാൽ നേരെ അപ്ലൈഡ് കിട്ടി നിങ്ങളെ താഴെ തർക്കുന്നപ്പോ നിങ്ങൾക്ക് കിട്ടി. വർക്ക് ചെയ്യാനുള്ള ഇതിൽ ക്ലാസിക്കലി കിട്ടുന്ന വരുമാനം ഇല്ലാതെ കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ ഇയാൾക്ക് ഇത് നിർത്തിപ്പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇയാൾക്ക് നിർത്താൻ പറ്റുന്ന തരത്തിലാണോ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇത് ബ്ലോക്ക് ചെയിനിലാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, സ്മാർട്ട് കോൺട്രാക്ട് വെച്ചിട്ടാണ്, ക്രിപ്റ്റോ കറൻസി ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇനി അത് നിർത്താൻ ആൾക്ക് കഴിയോ? കഴിയില്ല. ഇനി നിർത്തിയിട്ട് ആൾക്ക് എന്തെങ്കിലും നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിർത്തിപ്പോവോ? മറ്റുള്ളവരെ നിർത്തുമ്പോൾക്ക് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരു മണി ചെയിൻ ആയിട്ടുള്ള സംഭവം നിർത്തിക്കഴിഞ്ഞാൽ ആരും കുറച്ചിട്ടെടുക്കും, എന്നിട്ട് ഇത്ര തരും, അപ്പൊ നമ്മൾ കാണും കുറച്ച് ബാക്കി ഇങ്ങനെ ഇട്ടെടുക്കും. അപ്പൊ നമുക്കൊന്ന് 1000 ആൾക്ക് മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ 300 ഇട്ടുണ്ടെന്ന് ഒരു 10000 കൊണ്ടിട്ടെടുക്കും, 3000 ലിറ്ററിന്. പിന്നെ കൊണ്ടായിട്ട് 1,00,000 ഇട്ടെടുക്കും, 30,000 ലിറ്റർ. എന്തിനാ പണിക്കോണ? ഡെയിലി 1,000 രൂപ അല്ലേ, ഇനി എന്തിനാ പണിക്കോണം? വെറുതെ ആൾക്കാരെ വെയിലുള്ള പോണം, ആൾക്കാരെത്തിന് പോണം. എന്നാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മറ്റേ നമ്മളെ പെണ്ണുങ്ങളെ കുറച്ച് സ്വർണ്ണം ഇതൊക്കെ പണമുണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, 10,00,000 ആക്കാൻ നമുക്ക് എല്ലാ മാസം നമുക്ക് 3,00,000 രൂപ നമുക്ക് അടിച്ചു പൊളിച്ചൂടെ, നമുക്ക് എല്ലാം വണ്ടി കറക്കിക്കൂടെ, നമുക്ക് ഇനി വേറെ ഒന്നും വേണ്ടല്ലോ, നമുക്ക് ടൂറൊക്കെ നടക്കാം. ആ 10,00,000 പോയ സമയത്തേക്ക് ഈ ചങ്ങായി മുങ്ങണ്. ഇപ്പൊ എന്തായി, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നിങ്ങൾ ആദ്യം ചേർന്ന ആൾക്കാർക്ക് കിട്ടിയെന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്, എന്റെ പൈസ ഒക്കെ പോകുന്നു പറയും ചില ആൾക്കാർ. ഇത് കിട്ടണ കണ്ട ഏതെങ്കിലും ഒരുത്തം, ആ ഒരു മെന്റാലിറ്റി ഉള്ള ആള് ആ പൈസ എടുത്ത് ഉപയോഗിക്കുന്നോ, അത് ആരും ഉപയോഗിക്കൂല, അത് ഉപകാരപ്പെടൂല, ഉറപ്പാണ്. കാരണം 1,000 കിട്ടി കണ്ടുകഴിഞ്ഞാൽ അതിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, അവനും കൂട്ടിയിട്ട് ബാക്കിയും കൊണ്ടിട്ട് എടുക്കേണ്ടി ചെയ്യുള്ളൂ. നമുക്ക് അങ്ങനെ വല്ല ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്തായാലേ അത് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാനല്ല, നിങ്ങൾക്ക് കൂടുതൽ ടീം വിളിക്കാനൊന്നുള്ള കഴിവില്ല, അല്ലെങ്കിൽ കഴിവില്ലാത്തവരാരുമില്ല, താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? 12 ലെവല്, 12 കോൺട്രാക്ടർ ഓണാക്കിക്കോളി, അതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എടുത്ത് വെച്ചോളി, നിങ്ങൾക്ക് ടയർ മാക്സിമം ലെവൽ ചെയ്തോളി. ടയർ മീൻസ് കോഴ്സ് കോയിൻ, കോഴ്സ് കോയിൻ ഒരു ബിറ്റ് കോയിൻ ആണ്. നമുക്കറിയാം ബിറ്റ് കോയിന്റെ വാല്യൂ എത്രയെന്നുള്ളത്, കുറച്ച് നമ്മുടെ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30,00,000 ഒരു കോയിന്. ഇതേ കോയിനാണ് 2008 വെറും 35 പൈസയായിട്ട് നമ്മളെ മുന്നിക്കട വന്നത്. നമ്മളാരും കാണാനായിട്ട് അറിയുന്നല്ലോ, നമ്മളേക്ക് മുന്നിക്കട വന്നു. നമ്മളതിന്റെ നെഗറ്റീവ് വശങ്ങളാണ് അന്ന് തേടിയത്, ഇന്നും തേടുന്നത് അത് തന്നെയാണ്. എന്തുകൊണ്ടാ? നമ്മളെ മെന്റാലിറ്റി അങ്ങനെയാണ്, എല്ലാ കാലത്തും എല്ലാവരും ഒന്നും സക്സസ് ആവില്ല. കാരണം ഒരു ഒഴുക്കിനെതിരെ നീന്തിയ ആൾക്കാർ തന്നെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒഴുക്കിനെതിരെ നിങ്ങൾ നീന്തേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പൊട്ടിയെന്ന് പറഞ്ഞു, അതാണ് ഇത്. പക്ഷെ ഞാൻ പറയണേക്കട്ടെ, എവിടെയെങ്കിലും ഒരു സാധാരണ അൺലീഗലായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളെ പിടിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പഴയ ഗോൾഡ് വാലല്ല, പഴയ ഇവിടുത്തെ എന്താണ് ആലുക്കാസിറ്റക്ക് മുന്നിൽ പോയിട്ട് ഓരോടൊന്നും പറയാം, നിങ്ങളുടെ സ്വർണ്ണക്കാടി പൊട്ടുന്നു പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എവിടെയെങ്കിലും അൺലീഗലായിട്ട് എവിടെയെങ്കിലും രേഖകളില്ലാണ്ട് മുക്കുപണ്ടം കൊണ്ട് ഒരു ചങ്ങായി ഒരു കട തുടങ്ങി വിചാരിക്കുക, ഒരു മുക്കുപണ്ടം തന്നെയാണ് മണി ചെയ്യുന്നത്, ഒരു മുക്കുപണ്ടം വിറ്റിട്ട് ഒരാൾ അവിടെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഓനെ പോലീസ് പൊക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ പോയിട്ട് മറ്റേ ഇവിടുത്തെ ഏറ്റവും വലിയ ആലുക്കാസിന് വേണ്ടി നിങ്ങളി കൂട്ടും, നിങ്ങളെ നാളെ കൂട്ടുന്ന നിങ്ങൾ പറയാൻ അവർ കേൾക്കുവോ? അത്ര ചിന്തിച്ചായി. ഈ MTFD എന്ന് പറയുന്നപ്പോ ഞാൻ എന്റെ പേരെടുത്ത് പറയാണ്, MTFD പറയുന്ന ഒരു മണി ചെയിൻ മാർത്ത് കൂട്ടിന്റെ പേരില് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന ഇത്രയും പ്രത്യേകതകളുള്ള, ഇത്രയും ടെക്നോളജി പരമായിട്ടുള്ള, ഇത്രയും ബ്ലോക്ക് ചെയിൻ വർക്കിക്കുന്ന, സ്മാർട്ട് കോൺട്രാക്ട് വെച്ചിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ത് ചെയ്യാൻ പറ്റും? ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെന്നെ ചിന്തിച്ചൂടെ നിങ്ങൾക്ക്, ഇത് രണ്ട് എന്താ, രണ്ട് രണ്ടല്ലേ, രാവും പാലും വ്യത്യാസമല്ലേ? അതിൽ പറഞ്ഞ പോലെയാണോ അത് കാര്യങ്ങൾ? നിങ്ങൾ അതിൽ മണി ഇട്ടിട്ടാണോ മണി ഏൺ ചെയ്യുന്നത്? പൈസ ഇട്ട് പൈസ എടുക്കുന്നതാണോ? നിങ്ങൾ ഇവിടെ ടീം ബിൽഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഏണിങ്സ് ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, മാർക്കറ്റ് ബിൽഡ് ചെയ്തിട്ടാണ്, അല്ലാത്ത ആളുകൾ ഫോഴ്സ് കോയിനുകൾ എടുത്തിട്ടാണ്, പല രീതികളാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? ഇതുപോലെ ഓപ്ഷൻസ് എന്തെങ്കിലും മറ്റീരിയുണ്ടായിരുന്നോ? റോബോട്ടിക് ട്രേഡിംഗ് ആണെന്ന് പറയുന്നു, അതുവരെ ടൈമിൽ ഓൺ ആക്കണം ഓഫ് ആക്കണം എന്ന് പറയുന്നു, മറ്റുള്ള ആളുകളെ വാലറ്റ് പോയിട്ട് അവരവരെ കമ്മീഷൻ പിടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് തരുന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്താൽ കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് മനസ്സിലാക്കാം വ്യത്യാസം.
രണ്ടാൾ ഒരു ആന കണ്ണോട്ടിനെ ആനനെ കണ്ട മാതിരി എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ കുറിച്ച് വിശദീകരിക്കണം. മെറ്റാഫോഴ്സ് എന്താണെന്നുള്ളത് അതിന്റെ അടിത്തറ മനസ്സിലാക്കുക, ഇതിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കുക. മറ്റുള്ള പാർട്ടികൾക്ക് ജെനുവിനിറ്റി ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ആദ്യ ഘട്ടങ്ങളിൽ പൈസ തന്നെ കാണിക്കാൻ പറ്റും. പക്ഷെ ഇതിപ്പോ എന്താ, ഇനി എവിടെ പോയി ചോദിക്കും, ആരോട് പോയി ചോദിക്കും? ഒരുപാട് ടീച്ചേഴ്സിന് കൂടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്ന പോലീസുമാരുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിൽ കണ്ണൂരിൽ എൻ്റെ ഒരു സുഹൃത്തായ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ കെയർ ഓഫിൽ അഞ്ചോ ആറോ പോലീസുമാർ എം ടി എഫ് ഇട്ടുണ്ട്. അയാൾ അറിയുന്ന ആളുകൾ മാത്രം എം ടി എഫ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് പോയി, ലക്ഷക്കണക്കിന് റുപ്പി പോയി. ഇവിടെ അടുത്ത ഏതൊരു സ്കൂളിൽ 15 ടീച്ചേഴ്സ് എം ടി എഫിൽ ഡിപ്പോസിറ്റ് ചെയ്തു. അല്ല, ഒരു പേരില്ലാത്ത ആളുകള, നോളേജ് ഇല്ലാത്ത ആളുകളാ. ഇപ്പൊ നമ്മളെ ബിസിനസ് പറയുമ്പോൾ ഭയങ്കര നോളേജ് ആണല്ലോ എല്ലാവർക്കും. ഇത് മണി ചെയിൻ ആക്കാനും ഇതിന് വേറെ എന്തെങ്കിലും കൊണ്ടാക്കാനും ഭയങ്കര നോളേജ് ആണ് എല്ലാവർക്കും. അപ്പൊ ഈ ആളുകൾക്ക് എന്താണ് അബദ്ധം പറ്റുന്നത്? എന്തോടാ പറ്റുന്നത്? ഒരാളൊരു പുതിയ ടെക്നോളജി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ബിൽഡാക്കേണ്ട ഒരു ടെക്നോളജി കൊണ്ടുവരുമ്പോ അതിന് എതിർക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇപ്പൊ ഏതൊരു പ്രോഗ്രാമും മറ്റേ അലങ്കോലപ്പെടുത്താൻ വലിയ പണിയൊന്നുമില്ല. നല്ലൊരു ടെക്നോളജി ആയിട്ടുള്ള ഒരു ബിസിനസിനെ തിരിപ്പിക്കാൻ ഒരാൾ മതി. പക്ഷെ അത് നല്ല നിലക്ക് ഒരാൾക്ക് പഠിച്ചെടുക്കാം. ഇത് തിരിപ്പിക്കാനും കുഴപ്പമൊന്നുമില്ല, പഠിച്ചിട്ട് അത് പഠിക്കാൻ തയ്യാറാവും. ഇവരെന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എതിർക്കുന്ന ആൾക്കാർ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? നമുക്കറിയില്ല നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണുള്ളത്. നിങ്ങൾക്ക് അറിയില്ല ഓരോരുത്തർക്കും, നിങ്ങൾക്കില്ല സ്വന്തമായിട്ട് ഒരു വീഡിയോ തന്നെ പിന്നെ ഇറങ്ങിയിട്ട് കുറെ ആൾക്കാർ കൂട്ടാൻ എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്? എന്തെങ്കിലും ഒരു സത്യം വേണ്ടേ? ഒരു കാര്യം എങ്കിലും സത്യം വേണ്ടേ? ആദ്യം പറഞ്ഞു ലാഡോ പറഞ്ഞ ഒരു വ്യക്തിയല്ല, അങ്ങനെ ഒരാളില്ല എന്ന് പറഞ്ഞു. ലാഡോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? ലാഡോനെ ലൈവായിട്ട് കണ്ട ആളുകളില്ലേ? ലൈവായിട്ട് നമ്മളെ മറ്റേ കോയമ്പത്തൂർ പ്രോഗ്രാമിൽ എന്താണ് ലാഡോ ഷാജാൻ സാറായിട്ട് ഡയറക്റ്റ് സംസാരിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടതല്ലേ? നിങ്ങളൊക്കെ കുറെ ആളുകളുണ്ട് കോയമ്പത്തൂർ പ്രോഗ്രാമിൽ പങ്കെടുത്ത, എത്ര ആളുകളുണ്ട്? ഒരുപാട് ആളുകൾ കൈവിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലേ? നിങ്ങൾ ഓരോ വീഡിയോസ് കാണില്ലേ? അപ്ഡേഷനുകൾ കാണില്ലേ? പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യണില്ലേ? എന്നിട്ട് പറയുന്ന അതിൽ പറയുന്നത് അത് പൊക്കി പൊടിച്ചും കൊണ്ട് നമ്മുടെ ആളുകൾ തന്നെ വരുന്നു. ഒന്ന് ചിന്തിക്കണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാള പ്രസവിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ മുന്നേ കാരെടുക്കാൻ കിണീന്റെ മുന്നേ നോന്നു. ഒന്ന് ചിന്തിക്കണ്ടേ, നമ്മള് കാള എവിടെയെങ്കിലും ലോകത്ത് പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണ്ടേ? അല്ലാണ്ട് ഈ പശു പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല, പക്ഷെ കാള പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമുണ്ട്. അത് നടക്കുമല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അതിനും ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇത്രയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ഞാനിതിൽ ഒരുപാട് സമയങ്ങൾ കടന്നു പോയിട്ട് വരും. നമ്മളെ ലീഡേഴ്സ് ഒരുപാട് നല്ല ഷെയറിങ് നമ്മളൊരു ഉള്ളത് കൊണ്ടു ഞാൻ എന്ത് ചെയ്യണം, ഞാനത് വൈലപ്പിയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവില്ലേ, നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞ എന്റെ അനുഭവങ്ങളാണ്, ബിസിനസിന്റെ രീതികളാണ്, ഞാൻ ബിൽഡ് ചെയ്താണ്. ഡിജിറ്റലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ഫിസിക്കലി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ഏത് വിധത്തിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഇത്. ഏതൊരാൾക്കും ബിൽഡ് ചെയ്യാം, നിങ്ങളെ കഴിവെന്നതിന് പ്രധാനമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും ബിസിനസ് ബിൽഡ് ചെയ്യൂല. ഞാൻ വേറൊരു 10-ാം ക്ലാസ് തന്നെയാണ് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ നോളേജ് ഒന്നും അല്ല. 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ആയ എന്റെ അപ്ലയൻസുകളുണ്ട്, അവർക്ക് നല്ല ലെവൽ നിന്നേക്കാളും എത്ര 50 ലക്ഷത്തിനടുത്ത് ഏൺ ചെയ്ത ആളുകളുണ്ട്. ഞാൻ ഏകദേശം 30 ലക്ഷം അതിന്റെ മുകളിൽ ഏൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിനെ ഏകദേശം എടുത്ത ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വെറും 11 മാസത്തിനുള്ളിലാണ്. അതേസമയം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ എല്ലാം ഒരു മാസം അധികം എടുത്തിട്ടാണ് 10-ഉം 40-ഉം 50-ഒക്കെ ലക്ഷത്തിൽ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് അത്ര ക്ലിയർ ആണ്. ഉണ്ടാക്കാൻ എത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അത് അതിൻ്റെതായ രീതിക്ക് കണ്ടിന്യൂ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഭാവിയാണ്, ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചർ ഉള്ളതാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. ഫ്യൂച്ചറിലുള്ള ബിസിനസ്സുകളൊക്കെ ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടാവും. റിസ്ക് എടുക്കാണ്ട് ഈ ലോകത്ത് ആരുടെ ചരിത്രം സൃഷ്ടിച്ചിട്ടില്ല. ഈ ജസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞത്, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്ന അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാൻ ആണ് യൂസുഫ് അലി. അപ്പൊ യൂസുഫ് അലി ഇന്ന് ഈ യൂസുഫ് അലിയായ തീർന്നതിന്റെ മുന്നേ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. യൂസുഫ് അലിന് ഒരുപാട് ആൾക്കാർ പരിഹരിച്ച ഘട്ടങ്ങളുണ്ട്. യൂസുഫ് അലിന് ഒരുപാട് സ്ട്രഗിൾ എടുത്ത സമയങ്ങളുണ്ട്. കുവൈത്തിലാണ് ആദ്യമായിട്ട് മുക്കൻ ഏറ്റവും കൂടുതൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആദ്യ സ്റ്റെപ്പ് എടുത്തത് കുവൈത്തിലാണ്. കുവൈത്തിൽ അവിടെ വാർ നടക്കുന്ന സമയത്താണ് അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ പറഞ്ഞു മലയാളികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പൊട്ടനം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഭ്രാന്തനം കണ്ടിട്ടില്ല. എല്ലാരും ജീവൻ കൊണ്ട് ഓടുന്നു, ഓരോരുത്തർ അവരുടെ കാറ് കൊണ്ട് ഓടുന്നു, കാറുള്ളതൊക്കെ പാടെ കേട്ടിങ് കൊണ്ട് പോകണം. ഈ സമയത്ത് ചെങ്ങായി ഇവിടെ ബിസിനസ് ബിൽഡ് ചെയ്യാത്തേ അയാളെ ഇന്ത്യൻ നിന്ന് ഒരു പടി പിന്നാക്കാതെ നിന്നില്ല, അയാളെ ഇന്ത്യൻ്റെയായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് യൂസുഫ് അലി എവിടെ? അങ്ങനെ ആയപ്പോ അവിടുത്തെ രാജകുടുംബം വരെ ഏതാണ് ഒരാൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ ആരാണ് ഒരാൾ? അവരെ ശ്രദ്ധിച്ചു, അവര് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്തു. കാരണം എല്ലാവരും വേണ്ട കുവൈറ്റ് യുദ്ധം പേടിച്ച് വിദേശികളായ എല്ലാവരും എന്ത് ചെയ്യുന്നു, സ്ഥലം വിട്ടു, ആരായണം ചെയ്തു. ആ സമയത്ത് പേടിയോടെ പേടിയില്ലാണ്ട് ബിസിനസ് എന്നാണ് മുപ്പര സ്വപ്നം. അതിന് മുപ്പര ജീവൻ പോയാലും വേണ്ടില്ല, എന്റെ സ്വപ്നമാണ് എനിക്ക് വലുത് എന്ന് ചിന്തിച്ച് അവിടെ ആ ബിസിനസ് അവിടെ ഓപ്പൺ ചെയ്തു, അതായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് യൂസുഫ് അലി എവിടെ? ആ ഓടിയ ആളുകൾ എവിടെ? ചിന്തിക്കുക.
ഇത്ര തന്നെയാണ് ഈ ബിസിനസ്സിന്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ചെറിയ നെഗറ്റീവോ കാര്യങ്ങളോ കിട്ടി നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങളെ ഓടിയ ആൾക്കാരെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇവിടെ പിടിച്ചിരുന്ന ഓടെ ആൾക്കാരും നാളെ വരെ യൂസഫ് അലി ആയിട്ട് നിങ്ങളെ മുന്നിൽ തന്നെ കാണും. അത് നിങ്ങൾക്ക് പറയാം, ഞാനും ഓനും ഒരേ ബിസിനസ്സിൽ തന്നെ ഇരുന്നു. ഓൻ അങ്ങനെയൊക്കെ നിന്നു അവിടെ, ഞാൻ അന്നൊക്കെ തിരിഞ്ഞോടി. കാരണം നമുക്ക് അന്ന് വലിയ ഉറപ്പുണ്ടാവില്ല. അത് നിങ്ങൾ പറയാണ്ടിരിക്കണെങ്കിൽ ചിന്തിക്കുക, ഒന്നോ രണ്ടോ മൂന്നോ നാലോ വട്ടം ചിന്തിക്കുക. എത്തിയ പ്ലാറ്റ്ഫോമിൽ ഒന്നോ രണ്ടോ ആളുകളിൽ നിങ്ങൾ മുന്നിൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക നിങ്ങൾക്ക് ഏതൊരാൾക്കും ഇവിടെ സക്സസ് ആവാം. കാരണം നിങ്ങൾക്ക് ഇവിടെ മുന്നിൽ നമ്മളൊന്നും വലിയ ദൂരമല്ല. ഇതിലിപ്പോ മജീദിക്ക് ആയാലും ഉസ്മാനിക്ക് ആയാലും ഫോമാലി സാറായാലും ഇവരാരും വിവരമല്ലത്. ഉമ്മർക്കുണ്ട്, ഞാൻ ബിസിനസ് കൊടുത്ത വ്യക്തിയാണ്, എന്നേക്കാൾ കൂടുതൽ ഞാൻ ഇൻസിണ്ടാക്കിയിട്ടുണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് അങ്ങനെയാണ്. അതിപ്പോ നമ്മൾക്ക് യാതൊരു തർക്കമല്ല, എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ എന്റെ കൂടെ വന്നിന ആള്, ഞാൻ കാരണം ഈ ബിസിനസ്സിലേക്ക് വന്ന ആള് എന്നെക്കാളും വരുമാനം ഉണ്ടാക്കിയിരുന്നു കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനാണല്ലോ ആൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തത്, ഞാനാണല്ലോ ആൾക്ക് ട്രസ്റ്റ് കൊടുത്തത്, ഞാനാണല്ലോ എനിക്ക് അറിയുന്ന ആദ്യ നോളജുകൾ പറഞ്ഞു കൊടുത്തത്, ഞാനാണല്ലോ ആൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഷിഹാബ് എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാം, നല്ല പ്ലാൻ കൊടുക്കുന്ന ആൾ, എന്നോട് വരാൻ പറ്റിയിട്ടില്ല കാരണങ്ങളെ കൊണ്ട്. അങ്ങനെ ഓരോ ആളുകൾ എന്റെ അപ്ലൈൻസ് ഇവിടെ ഉണ്ട്. ഇവരൊക്കെ നല്ല ചരിത്രം സൃഷ്ടിച്ച ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തീരുമാനമാണ്. പിന്നാക്കം പോണി പിന്നാക്കം പോവാ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നാക്കം പോയി കഴിഞ്ഞാൽ നാളെ ഇവരൊക്കെ വീണ്ടാണ് സമയം നിങ്ങൾക്ക് പറയാം. ചിലപ്പോ ഒന്ന് പറഞ്ഞപ്പോ യൂസഫ് അലിനെയൊക്കെ കണ്ട് നല്ല പരിചയമുള്ള ആൾക്കാരൊക്കെ ഒരു പറയുന്നുണ്ടാവും, ഞാന് യൂസഫ് അലിയെ ഒപ്പം പറയേണ്ടതാ, അല്ലെങ്കിൽ അന്നാ പറയുന്ന എന്നോട് യൂസഫ് അലി പറഞ്ഞു. അതൊക്കെ പറഞ്ഞ ആൾക്കാരുടെ പല ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പല മക്കളുണ്ട്. ഇപ്പൊ യൂസഫ് അലിന്റെ മക്കളും കുടുംബം ജീവിക്കണം എങ്ങനെ? അന്നാ പിന്തിരിഞ്ഞ ഓടിയ ആളുകൾ എവിടെയാണ് ഇപ്പൊ നോക്കാം. തീരുമാനം എടുക്കുക, അല്ല ഉറച്ചു നിൽക്കുക. ഇത് ടെക്നോളജിയാണ്, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും ഇവിടെ ബിസിനസ് ഫിൽഡാവാണ്ടിരിക്കൂല, അത് ഉറപ്പാണ്. 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾക്ക് ഈ സപ്പോർട്ടിംഗ് ഇല്ലാത്ത പേരിൽ നിങ്ങൾക്ക് ബിസിനസ് നിങ്ങളായിട്ട് പിന്നാക്കം പോയിട്ടല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ ബിസിനസ് എന്താവൂല, ബിൽഡാവാണ്ടിരിക്കൂല. ഇവിടെ നമുക്ക് ടെക്നോളജി ആയിട്ട് നമുക്ക് ജൂമിലൂടെ നമുക്ക് എന്തുണ്ട് സപ്പോർട്ടിംഗ് ഉണ്ട്. ഫിസിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇന്ത്യൻ വേൾഡ് വന്ന ഇവിടെ മഞ്ചേരിക്ക് എത്തിച്ചുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലാൻ എടുക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ എവിടെയാണുള്ള വീട് അതിന്റെ പരിസരത്ത് വന്ന് നമുക്ക് പ്ലാനുകൾ കൊടുക്കാനും ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതൊക്കെ നിങ്ങളും പഠിച്ചിരിക്കുക. എന്നും ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളില്ല, എന്തോ അവിടെ അധ്യാപകന്മാരുണ്ടാവും, പക്ഷെ എന്തോ അവിടെ വിദ്യാർത്ഥികളില്ല. വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ പിന്നെ നല്ല അധ്യാപകന്മാരായിട്ട് വരുന്നുണ്ട്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്മാരെക്കാളും നല്ല അധ്യാപകന്മാരോ അതിനേക്കാളും നല്ല കഴിവുള്ളതായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആ ടീച്ചർമാരും എന്തോ ടീച്ചർമാരായിരിക്കും അവിടെ അപ്ഡേറ്റ്സ് ഈ ലെവലിലേക്ക് പോകുള്ളൂ. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കയറി വരികയാണെങ്കിൽ ഞങ്ങളെക്കാളും മേലെ നമുക്ക് പോകാൻ പറ്റും. അറിയാലോ, നമ്മളെ പല മാഷന്മാരെ പഠിപ്പിച്ച കുട്ടികളും ഏത് ലെവലിലാണ് നിൽക്കുന്നത് അറിയാം പല ആൾക്കാർ. പക്ഷെ ആ ടീച്ചർമാരൊക്കെ ആ ഒരു സ്കൂളാ ലെവലിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ അവരെത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏത് ലെവലിൽ ഉയരാ, ഇവിടെ ഒരു തടസ്സങ്ങളും ഇല്ല, അതിനെ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഓക്കെ, ഇത്രയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ വൈകിട്ട് ചെയ്യാണ്.